ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ത്യൻ എയർഫോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അഗ്നിപഥ് സ്കീമിൽ ഇപ്പോൾ അഗ്നിവീർ വായു 2023 വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. മുമ്പ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അഗ്നിവീർ വായു ഇത് രണ്ടാമത്തെ തവണയാണ് 2022 ഒന്ന് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു. ഇപ്പോൾ 2023 വിജ്ഞാപനം വന്നിരിക്കുകയാണ്. ഒരുപാട് പേർക്ക് മിനിമം പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മെയിൽ ഓർ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് അപ്ഡേറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. 7/11/2022 മുതൽ 23/11/2022 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയുന്ന ഈ ഒരു തസ്തികയുടെ എക്സാം 2023 ജനുവരി മാസം മുതൽ ജനുവരി 18 മുതൽ 24 വരെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിൽ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ പറ്റിയ എന്തെല്ലാം യോഗ്യതകളാണ് വേണ്ടത് നോക്കാം. ഇന്ത്യൻ എയർഫോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ നല്ലൊരു അവസരമായിട്ടാണ് അഗ്നിവീർ വായു 2023 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്ന അഗ്നിപഥ് സ്കീമിലാണ്. അഗ്നിപഥ് സ്കീമിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയായിരിക്കും. മുമ്പ് വന്നതാണ് നമ്മൾ 2022 നോട്ടിഫിക്കേഷൻസ്. ഇപ്പോൾ ഇന്ത്യൻ ആർമിയിലാണെങ്കിലും എയർഫോഴ്സിലാണെങ്കിലൊക്കെ അതിലേക്ക് അതുപോലെ തന്നെ നേവിയിലേക്കും അപ്ഡേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നത് 7-ാം തീയതിയാണ്. 7/11/2022 മുതൽ 23/11/2022 വരെ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. 18/1/2023 മുതൽ 24/1/2023 വരെ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് ഇതിൻ്റെ എക്സാം നടക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ അൺമാരിഡുള്ള മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപേക്ഷിക്കാൻ പറ്റുന്നതാണ് അഗ്നിവീർ വായു എന്ന് പറയുന്ന തസ്തികയാണ്. അപ്പോൾ അതിലേക്ക് ഏകദേശം 4 വർഷത്തേക്കായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക. 4 വർഷം കഴിഞ്ഞാൽ അതിൽ കുറച്ച് ആളുകൾ, ഏകദേശം 10% ആളുകളെ സ്ഥിരമാക്കുകയും ബാക്കി 90% ആളുകൾക്ക് റിട്ടയർ ആവുകയും, അത് റിട്ടയർ ചെയ്യുമ്പോൾ റിട്ടയർ ഫണ്ടായിട്ടുള്ള സേവാനിധി പാക്കേജ് എന്ന് പറഞ്ഞിട്ട് ഏകദേശം 10 ലക്ഷത്തിനകം 11 ലക്ഷത്തിനടുത്ത് എമൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്ന ഒരു സ്കീമാണത്. ഇപ്പോൾ 4 വർഷത്തേക്കായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക. അതിനുശേഷം ഒരുപാട് ബെനിഫിറ്റുകൾ പറയുന്നുണ്ട്. ഇപ്പോൾ പ്ലസ് ടു യോഗ്യതയുള്ളവർ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് അത് കഴിഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് തന്നെയാണിത്. അപ്പോൾ ഓൺലൈനായിട്ടുള്ള രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 7-ാം തീയതിയാണ്. 23 മുമ്പ് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. നമ്മളിതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ മറ്റ് നോക്കുകയാണെങ്കിൽ ഏജ് ലിമിറ്റ് പറയുന്നത് 27/6/2002 27/12/2005 ഇടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിലേക്ക് മാക്സിമം ഏജ് ലിമിറ്റ് 21 വയസ്സാണ്. കഴിഞ്ഞ വിജ്ഞാപനം 23 വയസ്സായിരുന്നു. അതിന് കാരണമുണ്ടായിരുന്നത് എന്താണ്, അത് ഫസ്റ്റ് വരുന്ന വിജ്ഞാപനം ആയതുകൊണ്ട് തന്നെ പലർക്കും പല ഡേറ്റിൻ്റെ പ്രശ്നത്തിലും പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ട് അത് ഗവൺമെൻറ് അങ്ങനെ 23 വയസ്സാക്കിയതാണ്. അതിനുശേഷം അന്ന് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരുന്നു ആ നോട്ടിഫിക്കേഷന് ശേഷം 21 ആയിരിക്കും ഡേറ്റ് എന്ന്. അപ്പോൾ ആ 21 വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുകയാണെങ്കിൽ 27/6/2002 27/12/2005 ഇടയിൽ ജനിച്ച സുഹൃത്തുക്കളുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ മിനിമം പ്ലസ് ടു ആണ്. സയൻസ് സബ്ജക്റ്റ് എടുത്തതും അതുപോലെ നോൺ സയൻസ് സബ്ജക്റ്റ് എടുത്ത ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളുണ്ട്. ഇപ്പോൾ സയൻസ് സബ്ജക്റ്റ് ആണെങ്കിൽ കാൻഡിഡേറ്റ്സ് ഷുഡ് ഹാവ് പാസ്ഡ് ഇൻ്റർമീഡിയറ്റ് 10+2 ഓർ ഈക്വലൻ്റ് എക്സാമിനേഷൻ വിത്ത് മാത്തമാറ്റിക്സ്, ഫിസിക്സ് ആൻഡ് ഇംഗ്ലീഷ് ഫ്രം ആൻ എഡ്യൂക്കേഷൻ ബോർഡ് ലിസ്റ്റഡ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. COBSE 50% മാർക്കോട് കൂടിയിട്ട് അഗ്രിഗേറ്റ് മാർക്കും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും 50% മാർക്ക് വേണം. ഇനി അതല്ലെങ്കിൽ പാസ്ഡ് 3-ഇയർ ഡിപ്ലോമ കോഴ്സ് ഇൻ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജി, ഇൻഫർമേഷൻ ടെക്നോളജി, ഇതിലേതെങ്കിലും ഒരു ഡിപ്ലോമ ഉള്ളവർക്ക് ഇതും അതുപോലെ തന്നെ അഗ്രിഗേറ്റ് മാർക്ക് 50% മാർക്ക് വേണം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് 50% മാർക്ക്. അപ്പോൾ അതില്ല, അതും അല്ലെങ്കിൽ 2-ഇയർ വെക്കേഷണൽ കോഴ്സ് ഉണ്ടായിരിക്കുക, നോൺ വെക്കേഷണൽ സബ്ജക്റ്റ്. പിന്നെ അതർ ദാൻ സയൻസ് സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്ലസ് ടു, ഇപ്പോൾ സയൻസ് ഒഴികെയുള്ള കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇതാണ് അതർ ദാൻ സയൻസ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ. അതിൽ നിങ്ങൾക്ക് 50% മാർക്ക് അഗ്രിഗേറ്റ് മാർക്കും 50% മാർക്ക് ഇംഗ്ലീഷിലും ലഭിച്ചാൽ മതി. പിന്നെ പാസ്ഡ് 2-ഇയർ വൊക്കേഷണൽ കോഴ്സ് ഫ്രം എഡ്യൂക്കേഷണൽ ബോർഡ് COBSE 50% മാർക്ക്, അതുപോലെ തന്നെ ഏതെങ്കിലും വൊക്കേഷണൽ കോഴ്സ് ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഹൈറ്റ് പറയുന്നത് മിനിമം നിങ്ങൾക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് 152.5 ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 152 സെൻറ്റിമീറ്ററും ഹൈറ്റ് വേണം.
വെയ്റ്റ് പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കണം. വെയ്റ്റും ഏജൊക്കെ ആ ഒരു രീതിയിലുള്ള ഹൈറ്റും വെയ്റ്റും ആയിട്ടുള്ള പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കണം. ചെസ്റ്റ് മെയിൽ കാൻഡിഡേറ്റ്സിന് 77 സെൻറ്റിമീറ്ററും എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്ററും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇയറിങ്ങും ഡെന്റലും മറ്റു കാര്യങ്ങളൊക്കെ നോർമൽ ആയിരിക്കണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ലഭിക്കുന്ന റെമ്യൂണറേഷനും മറ്റു കാര്യങ്ങളാണ്. മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. റെമ്യൂണറേഷനും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. 4 വർഷത്തേക്കായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക. അതിൽ ഫസ്റ്റ് ഇയർ 30,000, സെക്കൻഡ് ഇയർ 33,000, തേർഡ് ഇയർ 36,500, ഫോർത്ത് ഇയർ 40,000 അങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന വേതനം. അതിൽ ആഫ്റ്റർ 4 ഇയർ നിങ്ങൾക്ക് നിങ്ങളതിൽ നിന്ന് വിഡ്രോ ചെയ്ത് പോരുമ്പോൾ ഏകദേശം 10 ലക്ഷത്തിനും 11 ലക്ഷത്തിനും ഇടയ്ക്കുള്ളൊരു എമൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. മറ്റുള്ള ഒരുപാട് ബെനിഫിറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. നിങ്ങൾ താഴെ അഗ്നിവീർ വായു .cadac.in എന്ന് പറഞ്ഞ ആ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ ലഭിക്കും. താഴെ ഇതിൻ്റെ ഡീറ്റെയിലും കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ്. അപ്പം മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യും. ഒരുപാട് പേരുണ്ടാവും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ ആളുകളുണ്ടാകും. അവർക്ക് ഈ ഒരു ഡിഫൻസിലൊക്കെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാകും. അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. 4 വർഷത്തേക്കുള്ള നിയമനമാണ്. 4 വർഷം കൊണ്ട് അവർക്ക് നല്ല രീതിയിൽ സ്കില്ലും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇത് അപേക്ഷിക്കുക. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് അതിലും അടുത്ത നോട്ടിഫിക്കേഷൻ കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.